നിനക്കെന്റെ സ്വാഗതം, ഇത് ലോക്കൽ ഗാങ്ങിന്റെ താവളം, കൊമ്പുവിളി കാഹളം, ഇത് പോർക്കളം നാക്കാൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും CRCQ5 ഗെയിമിംഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കിട്ടിക്കാൻ ക്ലാസ് കോർ ഞങ്ങൾ ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പോൾ ഗെയിം പ്ലേക്ക് പോകണ മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് വീഡിയോ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫസ്റ്റ് റൗണ്ട് വന്ന് നമുക്കത് കലാഹരി മാപ്പിനാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തേക്കും നമ്മൾ സ്വന്തം M500 ഗൈസ്. ഇന്ന് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ഗൈസ്. കാല് തട്ട് നേരെ തയ്യൊഴുകും, നേരെ സീനെ നമ്മൾ തിരിച്ച് മുകളിൽത്തന്നെ കയറി പോകുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു എനിമിയെ കണ്ട പോലെ തോന്നി. അപ്പോൾ നമ്മൾ നൈസായിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഹെഡ് നോക്കി അടിച്ചു, ഫസ്റ്റ് ലേക്ക് അടിച്ചു, എന്നിട്ട് നേരെ സ്കോപ്പ് തെളിച്ചപ്പോൾ അവിടുന്ന് ഓൺലൈനായി. ഏതോ ദൈവം വന്ന് പെട്ടെന്ന് അപ്രതീക്ഷ ആയി പോലെയാണ് ഗൈസ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഹെഡ് അടിക്കാൻ നോക്കിയപ്പോൾ ഓടി. എന്നാലും സീനിലെ പെവറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിൽ കൂടെ കയറി പോകുന്നുണ്ട് ഗൈസ്. ബാക്കിൽ കൂടെ ഇല്ല, രണ്ടിനും നമ്മളെ ബാക്കിൽ കൂടെ വരണ പോലെ തോന്നി ഗൈസ്. നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ക്രോൺ ഇട്ട് നല്ല അടിയിട്ട് ക്രോൺ ഇട്ടിട്ട് ഫിഫ്റ്റ് വേസ് അടിക്കാൻ പോയപ്പോൾ നമ്മൾ നേരെ അവനെ ഒരു അടി കൊണ്ടുവരും, നേരെ തിരിച്ച് ഓടി മുകളിലോട്ട് ബാക്കിലോട്ട്, ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ബാക്കിലോട്ട് ഓടിക്കും. ഇത് നമ്മൾ നേരെ മെഡിക്കറ്റ് അടിച്ചു സെറ്റായിട്ട് ബാക്കൊക്കെ അങ്ങോട്ട് പോകാനാണ് ഗൈസ് വിചാരം. അപ്പോൾ നമ്മൾ നേരെ മെഡിക്കറ്റ് അടിച്ചിട്ട് കയറി പോകാം ഗൈസ്. മെഡിക്കറ്റ് എടുത്തിട്ട് കയറി റഷ് ചെയ്ത് അവനെ പട്ടിയിൽ അടിച്ചിട്ട് തീർക്കാമെന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ടീമേറ്റിൻ്റെ രണ്ട് ടീമേറ്റ് നല്ല അടിയിടുന്നുണ്ട് ഗൈസ്. നമ്മൾ ടീമേറ്റ് ഒരു ടീമേറ്റ് നോക്കണം ഗൈസ്, ഒരു ടീമേറ്റ് നോക്കണം, രണ്ട് ടീമേറ്റ് നോക്കണം ഗൈസ്. പൊളിച്ചു വിട്ട് ആ സമയത്ത് നേരെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് പുറകെ നമ്മുടെ നേരെ എഴുതി ലോ വന്ന് നേരെ പൊളിച്ചു വിട്ട് പൊളിച്ച് 247 ഹെഡാണ് ഗൈസ്. ബാക്കിയുള്ള ഒരു താഴെയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോയപ്പോൾ താൻ നിൽക്കുന്നു 33 നേരെ താഴെ ചാടി, താഴെ അടിക്കാൻ പോയി. പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ടീമേറ്റും താഴെ ചാടി. എന്നിട്ട് ഇവിടെ നോക്കി കിടന്ന് തരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ റൗണ്ട് വിക്ടറി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് വന്നിരിക്കുന്നത് മെയ്സിലാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ഈ റൗണ്ട് എടുക്കുന്നത് MB5 ഒരു ഗ്ലൂ ബോളും ഒരു മഷ്റൂമാണ് ഗൈസ്. ഈ റൗണ്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് നേരെ സൈഡിൽ കൂടെ കയറി പോകുന്നതാണ് ഗൈസ് വിചാരം. സൈഡിൽ കൂടെ കയറി അവിടെ തീർത്ത് പപ്പടാക്കാന്ന് ഗൈസ് വിചാരം. നമുക്ക് കയറാം. ഗൈസ്, നമ്മൾ നേരെ ഈ സൈഡിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഗൈസ്. കയറിപ്പോയി ഗൈസ്. ഏതൊരു ടീമേ അടിച്ചിരുന്നു. നമ്മൾ ആ കില്ല് എനിമിയെ നോക്കാക്കി ആ കില്ല് ഫിനിഷ് ചെയ്ത് കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയമ്പോൾ നമ്മൾ ടീമെടുത്തിന് ഒരു ടീമേറ്റ് ഓഫ്ലൈൻ ആയിരുന്നു ഗൈസ്. ആ ഓഫ്ലൈൻ ആയ ടീമിനെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഭാഗത്ത് തുടർന്നപ്പോൾ വേറെ ഏതോ ഒരു എനിമിയ കാൽപാദം കേട്ടു ഗൈസ്. അപ്പോൾ കാൽപാദം കേട്ടിട്ട് ഇനിങ്ങോട്ട് നേരെ ബാക്കിൽ നിന്നടി, നേരെ ക്രോണായിട്ട് അവിടെ നിൽക്കുകയും ഗൈസ്. നേരെ അടിച്ച് വെച്ചു 24 അടി മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ അവരെ ക്രോൺ ഇട്ടു. നമുക്ക് നേരെ മെഡിക്കറ്റ് അടിച്ചിട്ട് പിന്നെ കയറി പോകുന്നതാണ് ഗൈസ് വിചാരം. ആ സമയമായപ്പോൾ നമ്മൾ വേറെ ടീമിനെ അവിടെ നോക്കാക്കി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു എനിമി താ കയറി വരുന്നു, ചാടി പൂച്ചാടി വരാം. അടുത്ത് വെച്ചിട്ട് ഗൈസ് നോക്കി പൊളി ചുമ്മാ ഓടി വന്നതിന് പാവുന്നുണ്ട്. ഓടി വരണ്ടായിരുന്നു, നമുക്ക് ഒരു കില്ല് കിട്ടി, അത് ഗുണമായിപ്പോയി. നമുക്ക് ആ കില്ല് കിട്ടി, അവൻ്റെ ഫാമാസം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഈ ഭാഗത്തോട്ട് കയറിപ്പോൾ അപ്പോൾ ബാക്കിയുള്ള എനിമി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ആ എനിമി നമ്മുടെ ടീമിനെ നേരത്തെ നമ്മൾ ഈ കളി വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ സ്കോർ 2-0 ആണ് ഗൈസ്. ഇത്തേ റൗണ്ട് നിങ്ങൾ നമ്മൾ കൗൺസിൽ ഹാളിലാണ് കേസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു AK പിന്നെ അങ്ങനെ അല്ലറസിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേസ്. അപ്പോൾ നമുക്ക് നേരെ കയറിപ്പോയി. അപ്പോൾ നമ്മളുടെ ഓഫ്ലൈൻ ആയ ടീമേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സീനിലെ നമുക്ക് പിടിക്കാം എല്ലാ റൗണ്ടും പിടിച്ച് നമുക്ക് ഈ കളി വിക്ടറി അടിക്കാമെന്ന് കേസ്. എൻ്റെ മനസ്സ് പറയുന്നത് വേറെ ആരും പറയുന്നത്, എൻ്റെ മനസ്സ് തന്നെ പറയുന്നതാണ് കേസ്. സീനിലെ പേവർ പിടിക്കാം, പേവർ കാണിക്കാം അവരെ നമ്മൾ സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട് കേസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട് ഗൈസ്. സൈഡിൽ കൂടെ കയറി പേവർ കാണിക്കാന്നാണ് ഗൈസ് വിചാരം. അപ്പോൾ ഇവിടെ ഒന്നും ഒരു എനിമയും കാണാനില്ല. പാവ എനിമകൾ എവിടെ പോയി കവർ എടുത്താണ്ട് എവിടെയെങ്കിലും പോയി കവർ എടുത്ത് കാണും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു എനിമി ചാടാൻ ഞാനും ഗൈസ് അടിച്ചടിച്ച് നല്ല അടികൊണ്ട് ഗൈസ്. അപ്പോൾ ക്രോണായിട്ട് നമ്മൾ ആ ക്രോണ പിടിക്കാൻ ഇപ്പോൾ എനിക്ക് അറിയിട്ട് നമ്മൾ ക്രോണായിട്ട് അവൻ അടിച്ചു, അവൻ ഗ്ലൂ വാളിട്ട് കവർ എടുത്ത് ഗൈസ്. പക്ഷെ നല്ല ഡാമേജ് ഉണ്ടായി എന്നെ കയറി പോകുന്ന അടിച്ച് ഗൈസ്. കയറി പോയപ്പോൾ ഒരു ഗ്ലൂ ഗ്രനേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രനേഡ് തെറിയാൻ പോയപ്പോൾ അത് ഇന്നലെ താഴെയായിപ്പോയി, ഫ്ലോപ്പ് ഗ്രനേഡ് ആയിപ്പോയി. എന്നാലും സീനിലെ പേവർ കാണിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ടീമിൻ്റെ ഒരു എനിമി എടുത്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വരാൻ തോന്നിയാണ് ഗൈസ്. ആ ഒരു എനിമി നിൽക്കുന്നു, ക്രോണൊക്കെ ഇട്ട് നമ്മൾ നൈസ് ആ ക്രോണ പൊട്ടിച്ചപ്പോൾ ആ എനിമി ഇങ്ങോട്ട് വരുന്നു. അടിച്ചോടിച്ചോ
കേസ് ഏക്ക് ഉയരാണ്. കേസ് ഏക്ക് ഉയർന്ന് നമ്മൾ നേരെ നോക്ക് എടുത്തിട്ടുണ്ട്. കേസ് എന്നിട്ട് നമുക്ക് നേരെ മോളിൽ കയറാം. അപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ടീമായിട്ട് കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കേസ് അപ്പോൾ ബാക്കിയുള്ള എനിക്ക് മോളിലാണെന്ന് തോന്നുന്നു. നമ്മൾ നേരെ മോളിൽ കയറാൻ പോയപ്പം നമ്മൾ ആ കില്ല് നമ്മുടെ ടീമിനെ എടുത്തിട്ടുണ്ട്. കേസ് ഇപ്പോഴത്തെ തോറ് 3-0 ആണ്. കേസ് അപ്പോൾ ഈ കളി നമ്മൾ വിക്ടറി ഈ റൗണ്ട് നമ്മൾ വിക്ടറി എടുത്തിട്ടുണ്ട്. കേസ് അപ്പോഴത്തെ അടുത്ത റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ആയിരിക്കും. ലാസ്റ്റ് റൗണ്ട് വന്നേക്കുന്ന നമ്മൾ എടുത്തേക്കുന്നത് ഒരു M80 ഒന്നും എടുത്തിട്ടില്ല. കേസ് നമ്മൾ ആ M5 നിന്ന് ബ്ലൂ വാള് ഗ്രാനേഡ് ലെവൽ 3 വെസ്റ്റ് അതൊക്കെയാണ് കേസ് ഈ റൗണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. വേറെ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഈ നമ്മൾ നേരെ ബാക്കിൽ നിന്ന് ചുറ്റിയും വളഞ്ഞൊക്കെ കയറിയിട്ടുള്ളത്. ഈ ചുറ്റിയും വളഞ്ഞ് കയറിയപ്പോൾ നിങ്ങൾ നമ്മുടെ ആ എനിമി ഇവിടെ ഒന്നും കണ്ടില്ല. എന്തോ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ ഒന്നും എനിമിയെ കണ്ടില്ല. നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു എനിമിയെ കണ്ടുപോയത് തോന്നി. ആരവിടെ ക്രോൺ എടുക്കുന്നത്? നമ്മൾ ടീമേറ്റ് തന്നെയാണോ അത് വേറെ എനിമിയാണോ എന്നൊരു പിടുത്തമില്ല. കേസ് നമ്മൾ എന്തായാലും കയറി റഷ് ചെയ്യുന്നുണ്ട്. കേസ് കയറി പോകുന്നുണ്ട്. ഇവിടെ എനിമി ഉണ്ടോ നേരെ ഏതോ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നൈസ് ആയിട്ട് ക്രോൺ എടുക്കും. അപ്പോൾ അടിക്കാൻ നോക്കിയത് കയറി നമ്മൾ നേരെ ക്രോൺ എന്ന് വിളിയാണ്. നമ്മൾ ടീമേറ്റ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ നൈസ് ആയിട്ട് മെഡിക്കറ്റ് അടിക്കുന്നു. കേസ് നൈസ് ആയിട്ട് മെഡിക്കറ്റ് അടിക്കുന്നുണ്ട്. മെഡിക്കറ്റ് അടിച്ച് പേപ്പർ കാണിക്കാം. കേസ് മെഡിക്കറ്റ് അടിച്ച് പേപ്പർ കാണിക്കണം. കേസ് എന്തെങ്കിലും നമുക്ക് നേരെ ഈ ഭാഗത്തോട്ട് നിന്നപ്പം ഒന്നൊരു എനിമിയൊന്നും കാണാനില്ല. കേസ് നമ്മളിവിടെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ആ ഒരു എനിമിയെ കണ്ട്. കേസ് നേരെ അവിടെ തലയിടുമ്പോൾ അടിക്കുന്നു, വീണ്ടും കവർ എടുക്കുന്നു. തലയിടുന്നു, അടിക്കുന്നു, വീണ്ടും കവർ എടുക്കുന്നു. ആ സമയം നമ്മൾ വേറെ പിന്നെ നമ്മൾ ആ നോക്കാക്കി എനിമിയെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. കേസ് പോകുകയാണ്, പോകുകയാണ്. അപ്പോൾ കേസ് പോകുന്നു, പോകുന്നു. പോയപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പാണ്. കേസ് ഒരു എനിമി ഒന്നല്ല, രണ്ടെനിമി നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. കേസ് നമ്മൾ രണ്ടെനിമി നോക്കി പിന്നെ നിൽക്കാൻ പോയപ്പം വേറെ ഏതോ ബാക്കിയുള്ള ഒരു എനിമിയെ നമ്മൾ ടീമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈ കളി നമ്മൾ വിക്കി എടുത്തിട്ടുണ്ട്. കേസ് പോളി ഈ കളി നമ്മൾ പോയി എടുത്തിട്ടുണ്ട്. കേസ് അപ്പോൾ ബൈ ബൈ കേസ് വീഡിയോ.